പഠിക്കാൻ പോകുന്നത് കമ്മ്യൂണിക്കേഷൻ എന്ന പ്രക്രിയയെ പ്രധാനപ്പെട്ട ചില പണ്ഡിതർ എങ്ങനെയാണ് നിർവചിച്ചിരിക്കുന്നത് എന്നാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒന്ന് അരിസ്റ്റോട്ടിൽ, രണ്ട് ലാസ്വെൽ, മൂന്ന് ഡെവിറ്റോ. ആദ്യമായി അരിസ്റ്റോട്ടിൽസ് കൺസെപ്റ്റ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. അരിസ്റ്റോട്ടിൽ കമ്മ്യൂണിക്കേഷൻ എന്ന ആശയത്തെ അദ്ദേഹം എങ്ങനെയാണ് നിർവചിച്ചിരിക്കുന്നതെന്നാണ് ആദ്യമായി നമുക്ക് പഠിക്കാനുള്ളത്. യഥാർത്ഥത്തിൽ കമ്മ്യൂണിക്കേഷൻ എന്ന ആശയത്തെ അല്ല അദ്ദേഹം നിർവചിച്ചിരിക്കുന്നത്, പബ്ലിക് സ്പീച്ച്, ഒരു പൊതുപ്രസംഗത്തെ എങ്ങനെ നിർവചിക്കാം എന്നാണ് അദ്ദേഹം തൻ്റെ പുസ്തകമായ റിറ്ററിക്കിൽ പറഞ്ഞിട്ടുള്ളത്. 2300 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ഒരു ഗ്രീക്ക് ചിന്തകനാണ് അരിസ്റ്റോട്ടിൽ. അരിസ്റ്റോട്ടിലിൻ്റെ നിർവചന പ്രകാരം കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിൽ 5 ഘടകങ്ങളുണ്ട്. അദ്ദേഹം അതിന് കൊടുത്തിട്ടുള്ള പേര്, ഒന്നാമത്തെ എലമെൻറ്റ് സ്പീക്കർ, രണ്ട് സ്പീച്ച്, മൂന്ന് ഒക്കേഷൻ, 4 ഓഡിയൻസ്, 5 എഫക്റ്റ്. ഇത്രയും എലമെൻറ്റ്സ് ആണ് ഉള്ളത്. മെസ്സേജ് അയക്കുന്ന ആളിനെ അരിസ്റ്റോട്ടിൽ കൊടുത്തിട്ടുള്ള പേര് സ്പീക്കർ എന്നാണ്. രണ്ട്, സ്പീച്ച് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ നേരത്തെ പഠിച്ച മെസ്സേജാണ്. മൂന്ന്, ഒരു റിസീവർ, റിസീവറിനെ അദ്ദേഹം കൊടുത്തിട്ടുള്ള പേര് ഓഡിയൻസ് എന്നാണ്. 4, ഇഫക്റ്റ്. ഇഫക്റ്റ് എന്ന് പറയുമ്പോൾ മെസ്സേജിൻ്റെ പരിണിത ഫലം. 5 ഒരു എലമെൻ്റായിട്ട് പറയുന്നത്, ഒരു ഇത്രയും കാര്യങ്ങൾ നടക്കാൻ ഒരു കോണ്ടെക്സ്റ്റ് ആവശ്യമാണ്. ആ കോണ്ടെക്സ്റ്റിനെ അരിസ്റ്റോട്ടിൽ വിളിച്ചിരിക്കുന്ന പേര് ഒക്കേഷൻ എന്നാണ്. ഓക്കെ, ഇത്രയുമാണ് അരിസ്റ്റോട്ടിലിൻ്റെ കൺസെപ്റ്റ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. അടുത്തതായി നമുക്ക് പഠിക്കാനുള്ളത് ലാസ്വെൽ ഫോർമുല. 1930 അമേരിക്കൻ പൊളിറ്റിക്കൽ സയൻറ്റിസ്റ്റായ ഹെറോൾഡ് ഡ്വൈറ്റ് ലാസ്വെൽ കമ്മ്യൂണിക്കേഷൻ എന്ന പ്രോസസ്സിനെ 5 ചോദ്യങ്ങളോടുകൂടി വിവരിക്കുകയുണ്ടായി. ഹൂ സെയ്സ് വാട്ട്, ഇൻ വിച്ച് ചാനൽ, ടു ഹൂം, വിത്ത് വാട്ട് ഇഫക്റ്റ്. ഇതാണ് 5 ചോദ്യങ്ങൾ. അപ്പോൾ ഈ 5 ചോദ്യങ്ങളും ചോദിക്കുമ്പോൾ കിട്ടുന്ന ഉത്തരങ്ങളാണ് ഒരു കമ്മ്യൂണിക്കേഷനിൽ വേണ്ട എലമെൻറ്റ്സ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഹൂ, ആരാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്? കമ്മ്യൂണിക്കേറ്റർ ഓർ സെൻറ്റർ. ഹൂ സെയ്സ് വാട്ട്, എന്താണ് പറയുന്നത്? മെസ്സേജ്. ഇൻ വിച്ച് ചാനൽ, ഏത് മാർഗത്തിലൂടെ? ആ മാർഗമാണ് മീഡിയം, ഏത് മാധ്യമത്തിലൂടെയാണ് എത്തുന്നതെന്നുള്ള മീഡിയം. ടു ഹൂം ആണ് അടുത്ത ക്വസ്റ്റ്യൻ. ടു ഹൂം, ആർക്ക്? റിസീവറിന്. വിത്ത് വാട്ട് ഇഫക്റ്റ്, എന്ത് ഇഫക്റ്റോടുകൂടി എന്നുള്ളതിനെയാണ് നമ്മൾ ഇഫക്റ്റ് തൊട്ട് മുമ്പ് പഠിച്ച ഇഫക്റ്റിനെയാണ് അദ്ദേഹം ഇവിടെ വിത്ത് വാട്ട് ഇഫക്റ്റ് എന്ന ക്വസ്റ്റ്യനിലൂടെ ഉദ്ദേശിക്കുന്നത്. 5 ചോദ്യങ്ങളുള്ള ഈ ഭാഗത്തിനെയാണ് ലാസ്വെൽ ഫോർമുല എന്നറിയപ്പെടുന്നത്. ഇതിന് നിർബന്ധമായിട്ടും ഈ ചിത്രം വരയ്ക്കേണ്ടതുണ്ട്. അടുത്തതായി നമ്മൾ പഠിക്കുന്നത് ഡെവിറ്റോസ് ഡെഫിനിഷൻ. ജോസഫ് എ ഡെവിറ്റോ എന്ന മോഡേൺ കമ്മ്യൂണിക്കേഷൻ സ്കോളറിൻ്റെ കമ്മ്യൂണിക്കേഷൻ ഡെഫിനിഷനാണ് നമ്മൾ പഠിക്കുന്നത്. ഈ ഡെഫിനിഷൻ ഇതുപോലെ തന്നെ വളരെ കൃത്യമായി പഠിച്ച് എഴുതി വെച്ച് കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. ഈ ഡെഫിനിഷൻ മലയാളത്തിലേക്ക് ആക്കി മറ്റ് രീതിയിലേക്ക് എഴുതുമ്പോഴേക്കും അതിൻ്റെ ഒറിജിനാലിറ്റി നഷ്ടപ്പെടാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ ഇതുപോലെ പഠിക്കുന്നതാണ് നല്ലത്. സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ വായിച്ച് പഠിക്കുക. ഇതാണ് ആ ഡെഫിനിഷൻ. കമ്മ്യൂണിക്കേഷൻ ഈസ് ദ ആക്ട് ബൈ വൺ ഓർ മോർ പേഴ്സൺസ് ഓഫ് സെൻഡിങ് ആൻഡ് റിസീവിങ് മെസ്സേജസ് ഡിസ്റ്റോർട്ടഡ് ബൈ നോയ്സ് വിതിൻ എ കോൺടെക്സ്റ്റ് വിത്ത് സം ഓപ്പർച്യൂണിറ്റി ഫോർ ഫീഡ്ബാക്ക്. ഇതാണ് ഡെഫിനിഷൻ. ഈ ഡെഫിനിഷൻ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ എന്ന പ്രോസസ്സ് ഒന്നോ അതിലധികമോ ആളുകൾ തമ്മിൽ മെസ്സേജ് അയക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്ന പ്രോസസ്സാണ് കമ്മ്യൂണിക്കേഷൻ. കൂടാതെ ഇതിൽ നോയ്സ് എന്ന കണ്ടൻറ്റ് വന്ന് ആ മെസ്സേജിനെ, ആ കമ്മ്യൂണിക്കേഷനെ തടസ്സപ്പെടുത്തുകയും ഇത് നടത്തുന്നത് ഒരു കോണ്ടെക്സ്റ്റിലായിരിക്കും എന്നുള്ളതും, പിന്നെ അതിൽ ഫീഡ്ബാക്ക് എന്നതിന് സാധ്യതയും ഉണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഫീഡ്ബാക്ക് എന്നാൽ പ്രതികരണമാണ്. ഇദ്ദേഹത്തിൻ്റെ ഡെഫിനിഷനിലേക്ക് വരുമ്പോൾ എലമെൻസിൻ്റെ എണ്ണത്തിൽ വ്യത്യാസം വരുന്നുണ്ട്. സെൻഡിങ്, റിസീവിങ്, മെസ്സേജ്, ഈ വാക്കുകളൊക്കെ ഇതിൽ വരുന്നുണ്ട്. കൂടാതെ പുതിയ വാക്കുകളായിട്ട് നോയ്സ്, കോണ്ടെക്സ്റ്റ്, ഫീഡ്ബാക്ക്. നോയ്സും ഫീഡ്ബാക്കും ഇതിൽ പൂർണ്ണമായും പുതിയ ഒരു വാക്കായിട്ടാണ് വരുന്നത്. ഒന്നോ രണ്ടോ അതിൽ കൂടുതലോ ആളുകൾ തമ്മിൽ മെസ്സേജ്.
അയക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്ന പ്രോസസ്സാണ്. അതിൽ നോയ്സിന് സാധ്യതയുണ്ട്. അത് നടക്കുന്നതൊരു കോണ്ടെക്സ്റ്റിലായിരിക്കും. അതിന് ഫീഡ്ബാക്കിനും സാധ്യതയുണ്ട്, പ്രതികരണങ്ങൾക്കും സാധ്യതയുണ്ട്. ഇതാണ് ഡെവിറ്റോൻ്റെ ഡെഫിനിഷൻ.